കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത്മാല പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പാലക്കാടു നിന്ന് കോഴിക്കോടേക്ക് ഗ്രീൻഫീൽഡ് ഹൈവേ നിർമ്മാണത്തിനായി ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ തുടങ്ങിയിരിക്കുന്നു. നിലവിലെ ദേശീയപാതയിൽ നിന്ന് വ്യത്യസ്തമായി ജനവാസ മേഖലകളെ ഒഴിവാക്കിക്കൊണ്ടായിരിക്കും പാതയുടെ നിർമ്മാണം. അഞ്ഞൂറ്റി 54.6 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടി വരിക. പാലക്കാട് 280 ഹെക്ടർ, മലപ്പുറത്ത് 243.77 ഹെക്ടർ, കോഴിക്കോട് 30.8 ഹെക്ടർ എന്നിങ്ങനെയായിരിക്കും ഭൂമി ഏറ്റെടുക്കുക. 123 കിലോമീറ്ററാണ് ആകെ ദൂരം. 2 മണിക്കൂർ കൊണ്ട് ട്രാഫിക് ബ്ലോക്കുകളിൽ പെടാതെ യാത്ര ചെയ്യാൻ ഇതുവഴി കഴിയും. പുതിയ പാതയിൽ നിന്ന് എയർപോർട്ട് കണക്റ്റിവിറ്റി ചെറിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ഇരുവശവും സർവീസ് റോഡോടുകൂടി 45 മീറ്ററിൽ വീതിയിലാണ് റോഡിൻ്റെ നിർമ്മാണം. കോഴിക്കോട് 6.48 കിലോമീറ്ററും മലപ്പുറത്ത് 53.56 കിലോമീറ്ററും പാലക്കാട് 62.2 കിലോമീറ്ററും ദൂരത്തിലാണ് പാത കടന്നു പോകുന്നത്. പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേക്കായുള്ള സ്ഥലമേറ്റെടുക്കൽ നടപടി 1 വർഷത്തിനകം പൂർത്തീകരിക്കും. ദേശീയപാത അതോറിറ്റി നിയോഗിച്ച സ്വകാര്യ ഏജൻസി വിവരശേഖരണം തുടങ്ങിയിട്ടുണ്ട്. ദേശീയപാത 66 വികസനത്തിനായി ഭൂമിയേറ്റെടുത്ത മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും ഭൂമിയേറ്റെടുക്കൽ പൂർത്തീകരിക്കുക. ഭൂമി വിട്ട് നൽകുന്നവർക്ക് നഷ്ടപരിഹാര തുകയോടൊപ്പം പുനരധിവാസവും സാധ്യമാക്കും. ജനസാന്ദ്രതയില്ലാത്ത ഗ്രാമപ്രദേശങ്ങളിലൂടെ കടന്നുപോകുന്ന പാത ഗ്രാമവികസനത്തിന് തുടക്കം കുറിക്കുന്നതോടൊപ്പം വർദ്ധിച്ചു വരുന്ന ഗതാഗത കുരുക്കിന് ഒരു പരിഹാരം കൂടിയായിരിക്കും.